ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلما أسلم وتله للجبين فناديناه أن يا إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين إن هذا لهو البلاء المبين وفديناه بذبح عظيم പരിശുദ്ധ ഇസ്ലാമിന്റെ പരിവാവനമായ മനുഷ്യ പ്രകൃതിക്ക് കഴിവുകൾക്കും യോജിച്ചതായ ഇസ്ലാമിന്റെ നിയമങ്ങളും ശാസനകളും ഇസ്ലാമിലെ ആരാധന അനുഷ്ഠാന കർമ്മങ്ങളും ആദ്യമായി നമ്മെയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് പരിപാലിച്ച് പോരുന്ന അതേ സൃഷ്ടാവിൻ്റെ വിശുദ്ധ ഖുർആനിൽ നിന്നും അള്ളാഹുവിൻ്റെ പടച്ചവൻ്റെ പ്രവാചകൻ്റെ ദൂതൻ്റെ സഹിയായ സ്ഥിരപ്പെട്ട തിരു സുന്നത്തിൽ നിന്നും ശരിക്കും മനസ്സിലാക്കി കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും എല്ലാ തുറകളിലും അവ അനുഷ്ഠിച്ച് മരണം ഏത് സ്വഭാവത്തിൽ നമ്മെ പിടികൂടിയാലും പടച്ചവൻ്റെ യഥാർത്ഥ ദാസന്മാരായി അടിമകളായി ശരിയായ മുത്തഖികളായി ഭയഭക്തന്മാരായി മാതൃകാ മുസ്ലിങ്ങളും മുഅ്മിനീങ്ങളുമായി ശരിയായ തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും അനുയായികളായി ജീവിച്ച് മരിക്കാൻ ആദ്യമായി എന്നോടും തുടർന്ന് പ്രിയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരോടും സഹോദരിമാരോടും ഉപദേശിച്ചു കൊള്ളുന്നു. കഴിഞ്ഞ ഖുതുബയിൽ നാം വിശദീകരിച്ചത് ഒരു മുസ്ലിമിനെയും അമുസ്ലിമിനെയും വേർതിരിക്കുന്ന ഇസ്ലാമിലെ അതിപ്രധാനമായ അഞ്ച് നേരത്തെ നമസ്കാരം
അതിന്റെ വിശാലമായ സമയങ്ങളെ സംബന്ധിച്ചായിരുന്നു. ഈ വിശാലമായ സമയം ഇസ്ലാം മതം നിശ്ചയിച്ചത് നമസ്കാരം മനുഷ്യർക്ക് ആണിനും പെണ്ണിനും പ്രയാസകരമായത് കാരണത്താൽ നമസ്കാരം ഉപേക്ഷിച്ച് സത്യനിഷേധിയാവുന്ന ഒരു സാഹചര്യം ചുറ്റുപാട് ഇല്ലാതിരിക്കുവാനാണെന്നും വിശദീകരിച്ച്, ഇനി സ്നേഹിതന്മാരെ ഈ വിശാല സമയത്ത് തന്നെ നമസ്കരിക്കുവാനും മനുഷ്യരായ നമുക്ക് സാധിക്കണമെന്നില്ല. ളുഹർ നമസ്കാരം അതിന്റെ വിശാല സമയത്തും അസർ നമസ്കാരം അതിന്റെ വിശാല സമയത്തും മഗ്രിബ് നമസ്കാരം അതിന്റെ വിശാല സമയത്തും ഇശ നമസ്കാരം അതിന്റെ വിശാല സമയത്തും നമസ്കരിക്കാൻ സാധിക്കാതെ വരും. സൂക്ഷ്മജ്ഞാനിയും മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യന് പ്രകൃതി നൽകിയ അതേ സൃഷ്ടാവായ അള്ളാഹുവിന് യാഥാർത്ഥ്യം അറിയാം. അതുകൊണ്ട് നമസ്കാരം ഒന്നുകൂടി വിശാലമാവാൻ വേണ്ടി ചില പ്രത്യേക സാഹചര്യത്തിലും സന്ദർഭത്തിലും 5 നേരമുള്ള നമസ്കാരം 3 നേരമായി ചുരുക്കി നമസ്കരിക്കാനും ഒരു ഇളവ് റുഖ്സ നൽകുകയാണ്. ഇതിനാണ് നമ്മൾ ജമ്മാക്കി നമസ്കരിക്കുക എന്ന് പറയുന്നത്. അതായത് ളുഹർ നമസ്കാരത്തിന്റെ സമയത്ത് അസറിനെ അങ്ങ് മുന്തിപ്പിച്ചും ളുഹറിനെ അസറിലേക്ക് പിന്തിപ്പിച്ചും ജമ്മാക്കി നമസ്കരിക്കാം. അതുപോലെ തന്നെ മഗ്രിബ് നമസ്കരിച്ച ശേഷം ഉടനെ തന്നെ ഇശനെ മഗ്രിബിലേക്ക് മുന്തിപ്പിച്ചും മഗ്രിബ് നമസ്കരിക്കാതെ മഗ്രിബിനെ ഇശയിലേക്ക് പിന്തിപ്പിച്ചും നമുക്ക് ജമ്മാക്കി നിസ്കരിക്കാം. ഈ 2 രീതിക്കും വിശുദ്ധ ഖുർആനിൽ തന്നെ തെളിവ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അള്ളാഹു സൂറത്ത് ഇസ്രായിൽ അല്ല പറഞ്ഞ് അഖിമി സലാത്ത ലി ദുനൂക്കി ശംസി ഇലാ വസ്ഖിൽ ലൈലി, സൂര്യൻ മധ്യാഹ്നം തെറ്റിയാൽ ളുഹർ നമസ്കാരം അത് നീ നിർവഹിക്കുക, ഇലാ വസ്ഖിൽ ലൈലി, സൂര്യൻ അസ്തമിക്കുന്നത് വരെ അതിന്റെ ഉള്ളിലായി നമസ്കരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഈ ആയത്തിന്റെ ഉദ്ദേശം അസർ നമസ്കാരം എന്ന് ഒന്ന് ഇല്ല എന്നല്ല. അതിനാൽ വളരെ ധാരാളം സൂക്തങ്ങൾ ആയത്തുകൾ ഉദ്ധരിച്ച് തെളിയിച്ച് അസർ നമസ്കാരമുണ്ട് എന്ന്. അപ്പോൾ ഈ ളുഹർ നമസ്കാരം നമുക്ക് ജമ്മായി നമസ്കരിക്കാം എന്നതാണ് ഈ ആയത്തിന്റെ ഉദ്ദേശം. അതായത് ജമ്മാക്കി നമസ്കരിക്കുമ്പോൾ ളുഹറിന്റെ സമയം സൂര്യൻ അസ്തമിക്കുന്നത് വരെ വിശാലമാണ്. അതായത് സൂര്യൻ അസ്തമിക്കണ മുമ്പായി ആദ്യം ളുഹർ നമസ്കരിച്ച് അസറും നിസ്കരിക്കുക. അപ്പൊ ളുഹറും അസറും ജമ്മാക്കി നമസ്കരിക്കാമെന്നതിനാണ് അള്ളാഹു ഇങ്ങനെ വിശാലമായി പറഞ്ഞത് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ മജ്മൂ ഫതാവിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ വസുലഫം മിനൽ ലൈലി, രാത്രി സൂര്യൻ അസ്തമിച്ച ഉടനുള്ള നമസ്കാരം അത് രാത്രിന്റെ ഭാഗങ്ങളിലായി നമസ്കരിക്കുന്നു പറഞ്ഞു. അതിന്റെ അർത്ഥം സൂര്യൻ അസ്തമിച്ച ഉടനുള്ള മഗ്രിബ് നമസ്കാരം മാത്രമുള്ളൂ, ഇശ നമസ്കാരം ഇല്ല എന്നല്ല. കാരണം അത് നമ്മൾ വിശദീകരിച്ച് മിംബാദി സ്വലാത്തിൽ ഇശായി, ഇശ നമസ്കാരത്തിന് ശേഷം എന്ന് പ്രത്യേകം തന്നെ ഖുർആൻ പറഞ്ഞതാണ്. അപ്പോൾ അതിന്റെ അർത്ഥം മഗ്രിബ് നമസ്കാരം ഇശന്റെ സമയം തെറ്റുന്നതിന്റെ മുമ്പായിട്ട് രാത്രിന്റെ വിശാല ഭാഗങ്ങളിൽ ആദ്യം മഗ്രിബ് നമസ്കരിച്ച് പിന്നെ ഇശ നമസ്കരിക്കുക. ഇങ്ങനെ ജമ്മായി നമസ്കരിക്കാം, മഗ്രിബും ഇശയും ജമ്മായി നമസ്കരിക്കാം എന്നതിനാണ് അല്ലാഹു വസുലഫ മിനൽ ലൈലി എന്ന് ബഹുവചനം ഉപയോഗിച്ചത്. അപ്പൊ വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ നമസ്കാരം ജമ്മായി നമസ്കരിക്കാൻ നമുക്ക് പിടിച്ചെടുക്കാം. ഇപ്പൊ 1-ാം മദ്ഹബായ ഹനഫി മദ്ഹബിൽ ജമ്മായി നമസ്കരിക്കുന്നതില്ല, ഹജ്ജിന്റെ വേളയിൽ മാത്രമാണ് ഹനഫി മദ്ഹബ് ജമ്മിനെ അനുവദിക്കുന്നത്. പക്ഷെ അതൊക്കെ സ്നേഹിതന്മാര് വിശുദ്ധ ഖുർആനിനും
അതുപോലെ തന്നെ പ്രവാചകന്റെ ധാരാളം ചര്യകൾക്കും എതിരാണ്. ഇനി നബിന്റെ ഹദീസിലേക്ക് പ്രവേശിച്ചാൽ ധാരാളം ഹദീസിലൂടെ ഈ ജമ്മായി നമസ്കരിക്കാമെന്നത് നമുക്ക് വ്യക്തമായ നിലക്ക് തന്നെ ഉറപ്പായ ഗണ്യതമായ അറിവ് നമുക്ക് ലഭിക്കുന്ന നിലക്ക് തന്നെ പ്രസ്താവിക്കുന്നുണ്ട്. ഇനി സുഹൃത്തുക്കളെ, എന്തൊക്കെ കാരണത്താൽ നമുക്ക് ജമ്മായി നമസ്കരിക്കാം? ഒന്നാമത് സഫർ, യാത്രയിൽ നമുക്ക് ജമ്മു ആയി നമസ്കരിക്കാം. ഖസ്റി ഇൻഷാല്ലാ ഞാൻ പിന്നീട് വിശദീകരിക്കും. അതായത് അനസുല്ലാഹും ഇബിന് അബ്ബാസ് ഒക്കെ ഉദ്ധരിക്കുന്ന ധാരാളം ഹദീസിൽ കാണാം, ഖാന റസൂലുള്ളാഹി ഇദർത്തഹല ഖബില സൈഖി ഷംസി, പ്രവാചകൻ സൂര്യൻ ആകാശ മധ്യത്തിന് തെറ്റുന്നതിന് മുമ്പായി, അതായത് ലുഹറിന്റെ സമയം തുടങ്ങണ മുമ്പായി യാത്ര ചെയ്യുകയാണെങ്കിൽ അഖറ ലുഹറ ഇലാ വഖ്തിൽ അസ്രി, നബി ലുഹറി നിസ്കരിക്കാൻ സമയമായിട്ടില്ലല്ലോ, അപ്പൊ ലുഹറിനെ അസറിന്റെ സമയത്തിലേക്ക് പിന്തിപ്പിക്കും. അങ്ങനെ വജമാ ബൈനഹുമ, എന്നിട്ട് ലുഹറും അസറും ജമ്മായി യോജിപ്പിച്ച് നമസ്കരിക്കും. പക്ഷേ വൈദർത്തഹല ബഅദ സൈഇ ശംസി സല്ല ലുഹറ വൽ അസ്ര ജമീഅൻ, ഇനി ലുഹറിന്റെ സമയമായിട്ടുണ്ട്, സൂര്യ ഉച്ചയിന്ന് തെറ്റിയിട്ടുണ്ട്, നബിക്ക് ദിർദില്ലതാനും എങ്കിൽ നാട്ടിൽ വെച്ച് തന്നെ ലുഹറി നാല് റക്കായത്ത് നിസ്കരിച്ചും അസറും നാല് റക്കായത്ത് നിസ്കരിക്കും. എന്നിട്ട് നബി സ്വലം യാത്ര പുറപ്പെടും. വൈദർത്തഹല കബിലൽ മഗ്‌രിബി, ഇനി നബി മഗ്‌രിബിന്റെ സമയമായിട്ടില്ല, മഗ്‌രിബിന്റെ സമയം ആവുന്നതിന് മുമ്പ് യാത്ര പുറപ്പെടുകയാണെങ്കിൽ അഖറൽ മഗ്‌രിബൈല വഖ്തിൽ ഇശായി, മഗ്‌രിബിനെ ഇശന്റെ സമയത്തിലേക്ക് അങ്ങ് പിന്തിപ്പിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം മഗ്‌രിബ് നമസ്കരിക്കും, പിന്നെ ഇശ നിസ്കരിക്കും. പക്ഷേ വൈദർത്തഹല ബഅദൽ മഗ്‌രിബി, മഗ്‌രിബിന്റെ സമയമായിട്ടുണ്ട്, നബിക്ക് ദിർദില്ല എങ്കിൽ മഗ്‌രിബ് നാട്ടിൽ വെച്ച് തന്നെ മൂന്ന് റക്അത്ത് നിസ്കരിച്ച് നബി ഇശനെ മുന്തിപ്പിച്ച് നമസ്കരിക്കും. സുമ്മ സാഫറ, പിന്നെ നബി യാത്ര പുറപ്പെടും. അപ്പൊ ഈ ഹദീസിൽ നിന്ന് വളരെ വ്യക്തമാണ്, ജമ്മായി നമസ്കരിക്കണമെങ്കിൽ നമ്മൾ യാത്ര പുറപ്പെടണം, തുടങ്ങണമെന്നില്ല. ഷാഫി മദബിലൊക്കെ പറയുന്ന മാതിരി നാട്ടിന്റെ ഇപ്പൊ തലശ്ശേരിക്കാരെ നിങ്ങൾ തലശ്ശേരിന്റെ പരിധി വിടണമെന്നൊന്നുമില്ല. കാരണം ഇബിൻ അബ്ബാസിന്റെ അതി വ്യക്തമായി പറഞ്ഞ് അലാ ഉഖ്ബിർക്കും ബി സലാത്തി നബീ, ഞാൻ നിങ്ങൾക്ക് പ്രവാചകന്റെ നിസ്കാരം ഞാൻ പഠിപ്പിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാണെങ്കിൽ ഇദാ സാഅത്തി ശംസു, സൂര്യൻ ആകാശ മധ്യത്തിൽ തെറ്റിയിട്ടുണ്ട്, ലുഹറിന്റെ സമയമായിട്ടുണ്ട്. വൗവഫിൽ മൻസിലി, നബി യാത്ര തുടങ്ങിയിട്ടില്ല, നാട്ടില് വീട്ടിൽ തന്നെയാണെങ്കിൽ നബി എന്തു ചെയ്യും? ആദ്യം മഗ്‌രിബ് നമസ്കരിക്കും, അല്ലെങ്കിൽ അസർ നമസ്കരിക്കും. അസറിന്റെ സമയമാണെങ്കിൽ, മഗ്‌രിബിന്റെ സമയമാണെങ്കിൽ നബി മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ഇശനെ അല്ലെങ്കിൽ ലുഹറ നിസ്കരിച്ച് അസറിനെ മുന്തിപ്പിച്ച് നിസ്കരിക്കും. ശേഷം നബി യാത്ര പുറപ്പെടും, പിന്നീടാണ് യാത്ര തുടങ്ങാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ യാത്ര ആരംഭിക്കുക, തലശ്ശേരിന്റെ അതിർത്തി നിന്ന് മുറിച്ചു കിടക്കൊന്നും ആവശ്യമല്ല. നിങ്ങൾ ലുഹറി നിസ്കരിച്ചിട്ട് നാട്ടിൽ നിന്ന് തന്നെ ലുഹറി നിസ്കരിച്ച് അസറിനെ മുന്തിപ്പിച്ച് യാത്ര പുറപ്പെടുക, അല്ലെ മഗ്‌രിബാണ് സമയമായിട്ട് ദിർദില്ലെങ്കിൽ മഗ്‌രിബ് നിസ്കരിച്ച് ഇശ മുന്തിപ്പിച്ച് യാത്ര ചെയ്യാം. ഇനി ദിർദി ഉണ്ടെങ്കിലോ ലുഹറിനെ അസറിലേക്ക് തട്ടാം, മഗ്‌രിബിനെ ഇശയിലേക്കും തട്ടാം. ഇങ്ങനെ മുന്തിപ്പിച്ചും അതുപോലെ തന്നെ പിന്തിപ്പിച്ചും നമുക്ക് ജമ്മായി നമസ്കരിക്കാൻ ഇസ്ലാം അത് അനുവാദം തരികയാണ്. അപ്പൊ യാത്രയിൽ ജമ്മാക്കി നിസ്കരിക്കാം, അതിൽ ആർക്ക് തർക്കമല്ല, വ്യക്തമായിട്ട് ഹദീസിൽ വന്നതാണ്. ഇനി നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചത് ഈ ജമ്മാക്കി നിസ്കരിക്കൽ യാത്രയിൽ മാത്രമാണ് എന്ന്, അങ്ങനെയല്ല. നാട്ടിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ജമ്മാക്കി നമസ്കരിക്കാം. ധാരാളം ഹദീസുകൾ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ര ജമീഅൻ, ഒരിക്കൽ നബി മദീനയിൽ വെച്ച് ലുഹറും അസറും ജമ്മാക്കി നമസ്കരിച്ച് വസല്ലൽ മഗ്‌രിബ വൽ ഇശാ ജമീഅൻ, ഇശയും മഗ്‌രിബും ജമ്മാക്കി നമസ്കരിച്ച് നാട്ടിൽ വെച്ചിട്ട് തന്നെ മിൻ ഓയിരി ഖൗഫി വലാ സഫരി, യുദ്ധം നടക്കണില്ല, യാത്രയിലുമല്ല. അപ്പൊ യാത്രയിലല്ല നബി, യുദ്ധത്തിലുമല്ല, എന്നിട്ടും നബി നാട്ടിൽ വെച്ച് ജമ്മാക്കി നിസ്കരിച്ച്. അപ്പൊ ഇബിൻ അബ്ബാസ് തന്നോട് ചോദിച്ച് എന്തിനാണ് നബി നാട്ടിൽ വെച്ചിട്ട് നമസ്കരിച്ചത്? ലി അല്ലാ യുഹരിജ അഹദ മിൻ ഉമ്മത്തിഹി, നമസ്കാര മുഖേന ആർക്കും പ്രയാസം ഉണ്ടാവാൻ പാടില്ല,
അപ്പൊ പ്രയാസം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നബി നാട്ടിൽ വെച്ചിട്ട് തന്നെ ജമ്മാക്കി നമസ്കരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ അവർ രാവിലെ തോണിയും ബോട്ടേര് പുറപ്പെടുകയാണ്. അങ്ങനെ കടലിൽ വെച്ചിട്ട് ലുഹറിന്റെ സമയത്ത് തന്നെ ലുഹർ നിസ്കരിക്കാൻ സാധിക്കാതെ വരും. സാധിച്ചാൽ തന്നെ നിസ്കരിച്ചോണമൊന്നുമില്ല, ജമ്മാക്കി നിസ്കരിക്കാം. അങ്ങനെ അസറിന്റെ സമയത്ത് ഒരു തോണി അടിയാണ്. അടിഞ്ഞു കഴിഞ്ഞാലും സൂര്യൻ അസ്തമിക്കുന്ന മുമ്പായിട്ട് അവരാദ്യം ലുഹർ നിസ്കരിക്കാം, എന്നിട്ട് അസർ നിസ്കരിക്കാം. അതേസമയത്ത് അസറിന്റെ സമയം തെറ്റിയാലും മൈരിബിന്റെ സമയമായാലും അവർക്ക് ബോട്ടോ തോണിയോ കരക്ക് അടിക്കാൻ പറ്റൂലെങ്കിലും ഒരു കാരണത്താലും അസറിനെ മൈരിബിലേക്ക് തട്ടാൻ പാടില്ല, ജമ്മാക്കാൻ പാടില്ല. കാരണം പകലത്തെ നിസ്കാരങ്ങളും രാത്രിക്കത്തെ നിസ്കാരങ്ങളും തമ്മിലാണ് ജമ്മാക്കി നിസ്കരിക്കാം. ലുഹറും അസറും പകലത്തെ നിസ്കാരമാണ്. അപ്പൊ അത് നമുക്ക് മുന്തിപ്പിച്ചോ പിന്തിപ്പിച്ചോ ജമ്മാക്കാം. മൈരിബും ഇശയും അത് രാത്രിക്കത്തെ നമസ്കാരമാണ്. അപ്പൊ അത് നമുക്ക് മുന്തിപ്പിച്ചും പിന്തിപ്പിച്ചും ജമ്മാക്കാം. അതേസമയത്ത് അസറിലെ പകലത്തെ നിസ്കാര അസറും രാത്രിയിലെ നമസ്കാരമായ മൈരിബും തമ്മിൽ ജമ്മാക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ അവരാ സമുദ്രത്തിൽ വെച്ചിട്ട് തന്നെ സാധിക്കും പ്രകാരം നമസ്കരിക്കാം. അതിന്റെ രീതി ഇൻഷാല്ലാ പിന്നീട് ഞാൻ വിശദീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ നാട്ടിൽ തന്നെയാണ് തൊഴിലാളികൾ, ഫാക്ടറിയാണെന്ന് വിചാരിക്കുക. 12 മണിക്കായിരിക്കും ചില തൊഴിലാളികൾക്ക് ഫാക്ടറിയിൽ പ്രവേശിക്കേണ്ടി വരാം. അപ്പൊ ലുഹർ നിസ്കരിക്കാൻ പറ്റൂലല്ലോ, ലുഹറിന്റെ സമയമായിട്ടില്ല. പിന്നെ അവർക്ക് 4 മണിക്കോ 5 മണിക്കായിരിക്കും ഒഴിവ് കിട്ടാം. അപ്പൊ സ്വാഭാവികമായും ലുഹർ നിസ്കരിക്കാൻ പ്രയാസമുണ്ടോ? അതുകൊണ്ട് അവര് ലുഹറിനെ അസറിലേക്ക് പിന്തിപ്പിച്ച് ആദ്യം ലുഹർ നിസ്കരിച്ച് പിന്നെ അസർ ജമ്മാക്കി നിസ്കരിച്ചാൽ മതി. അല്ലെ, ചില ആളുകൾക്ക് ചിലപ്പോൾ 5 മണിക്കായിരിക്കും ഫാക്ടറിയിൽ പ്രവേശിക്കേണ്ടി വരിക. സ്വാഭാവികമായും മൈരിബിന്റെ സമയത്ത് അവർക്ക് ഇളവ് കിട്ടണമെന്നില്ല. 10 മണിക്കോ 11 മണിക്കോക്ക് പിന്നെ ഫാക്ടറിയിൽ നിന്ന് വിരമിക്കൊള്ളൂ. അങ്ങനെയാണെങ്കിൽ മൈരിബിനെ അവർക്ക് ഇശയിലേക്ക് ജമ്മാക്കി നിസ്കരിക്കാം. അപ്പൊ നാട്ടിൽ തന്നെയാണ്, പക്ഷേ സ്ഥിരമായിട്ടുള്ള ജോലി അങ്ങനെയാണ്, ഫാക്ടറിയൊക്കെ അങ്ങനെയാണ്. അവർ അങ്ങനെ സമയം കിട്ടുള്ളൂ എങ്കിൽ സ്ഥിരമായിട്ട് തന്നെ ജമ്മാക്കി നിസ്കരിക്കാം. നേരെ മറിച്ച് അങ്ങനെ അല്ലെങ്കിലും സ്ഥിരമായിട്ടാക്കരുത്, എന്തെങ്കിലും കാരണമൊക്കെ ഉണ്ടെങ്കിൽ നാട്ടിൽ വെച്ചിട്ട് തന്നെ ജമ്മാക്കി നിസ്കരിക്കാം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ഒരിക്കൽ ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അസർ നിസ്കരിച്ച ശേഷം പ്രസംഗം തുടങ്ങി. അങ്ങനെ മൈരിബിന്റെ സമയമായി. മൈരിബിന്റെ സമയമായിട്ടും അദ്ദേഹം പ്രസംഗം നിർത്തുന്നില്ല. ആകാശത്തെ നക്ഷത്രങ്ങളൊക്കെ വ്യക്തമായി മൈരിബിന്റെ സമയം തെറ്റാനായി. അപ്പോ ജനങ്ങൾ ഇങ്ങനെ പിറുവിറുക്കാൻ തുടങ്ങി. ആ സ്വലാത്ത് ആ സ്വലാത്ത് ഇബിൻ അബ്ബാസ് നിസ്കാരം നിസ്കാരം എന്ന് പറഞ്ഞു. പക്ഷെ ആർക്കും അടുത്ത് വന്ന് സ്റ്റേജിൽ വന്നിട്ട് പറയാൻ ധൈര്യമല്ല. അപ്പൊ ബനു തമീം ഗോത്രത്തിൽപ്പെട്ട ഒരാള് ധൈര്യം സംരക്ഷിച്ച് സമാഹരിച്ച് അദ്ദേഹം സ്റ്റേജിക്ക് വന്നിട്ട് ഇബിൻ അബ്ബാസിനോട് പറഞ്ഞു, മരിബിന്റെ സമയം തെറ്റാനായല്ലോ, ഇശന്റെ സമയമായല്ലോ, നിസ്കരിക്കണ്ട ചോദിച്ചു. അപ്പൊ ഇബിൻ അബ്ബാസ് അല്ല ഉമ്മലക്ക, നിനക്ക് നിന്റെ ഉമ്മാനെ നഷ്ടപ്പെടുത്തി. അത് അറബി ഭാഷയിലെ പ്രയോഗമാണ്. പ്രധാനമായി പഠിക്കേണ്ടതായ ഒരു കാര്യം പഠിക്കാതെ വന്നാൽ അറബി ഭാഷയിൽ നീ എന്റെ മാതാവിനെ നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞു. നീ എന്നെ നിസ്കാരത്തിന്റെ സമയം പഠിപ്പിക്കാനുള്ളൂ. നബിന്റെ സമയത്ത് നബിന്റെ കാലത്ത് ഞങ്ങള് മൈരിബും ഇശയും നാട്ടിൽ വെച്ചിട്ട് തന്നെ ജമ്മാക്കി നിസ്കരിക്കാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പ്രസംഗം തുടങ്ങി. കുറെ കഴിഞ്ഞ ശേഷം പ്രസംഗം നിർത്തി മൈരിബ് ഇശ നിസ്കരിച്ചു. അപ്പൊ നാട്ടിൽ തന്നെ എന്തെങ്കിലും യോഗങ്ങളോ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്ഥിരമാക്കാത്ത നിലക്ക് നിസ്കരിക്കുന്ന വിരോധമല്ല, ജമ്മാക്കാം. പക്ഷേ ഇബിന് മുങ്കിർ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമായ ഇബിന് മുങ്കിർ ഷാഫി മദ്ഹബിലെ ഖഫാലുൽ കബീർ എന്ന് പറയും ആ മഹാപണ്ഡിതന്, അദ്ദേഹം ഖതാബിയൊക്കെ പറഞ്ഞു, ഇനി ഒരു കാരണമില്ലാതെ തന്നെ എപ്പോഴെങ്കിലും ജമ്മാക്കി നിസ്കരിച്ച വിരോധമല്ല. എന്നിട്ട് അദ്ദേഹം ഖതാബി പറയാണ് ഈ അഭിപ്രായം ജമാഅത്ത് ഒരു സംഘം അഹ്ലുൽ ഹദീസിന്റെ അസാബുൽ ഹദീസിന്റെ ഒരു സംഘത്തിന്റെ അഭിപ്രായമാണ് എന്ന് വരെ ഖതാബി റഹിമഹുള്ള പറയാണ്. ഇമാം നബവിന്റെ ശർഹ് മുദബ് പരിശോധിച്ചത് കാണാൻ സാധിക്കും. അപ്പൊ ഒരു കാരണമില്ലെങ്കിൽ തന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ ജമ്മാക്കി നിസ്കരിച്ചാൽ തെറ്റില്ല എന്ന് വരെ ഹദീസ് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. കാരണം അതിന് സഹിയായ ഹദീസിൽ മീൻ വൈരി ഇല്ലത്തി എന്ന് പറയുന്നുണ്ട്. നബി മദീനയിൽ വെച്ച് ഒരു കാരണവുമില്ലാതെ ചിലപ്പോൾ ഒരിക്കല് ജമ്മാക്കി നിസ്കരിച്ചെന്ന് പറഞ്ഞു. അപ്പോഴും അതിനെക്കുറിച്ച് ഇബിൻ അബ്ബാസ് എന്നോട് ചോദിച്ചാൻ പറഞ്ഞ് അത് സമൂഹത്തിന് പ്രശ്നങ്ങൾ പ്രയാസമില്ലാതിരിക്കാനാന്ന് പറഞ്ഞു. അപ്പം ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ ജോലി തിരക്കൊക്കെ നമുക്ക് അതിന് തടസ്സം നിൽക്കുകയാണെങ്കിൽ നമുക്ക് നാട്ടിൽ വെച്ചിട്ട് തന്നെ ജമ്മാക്കാം. ഏ നിങ്ങൾക്ക് ഈ ഖുറാഫാത്ത് പാടില്ല എന്ന ധാരണ ഗൾഫിൽ പോയാൽ അങ്ങക്ക് തീരും. കാരണം ഗൾഫിൽ അറബികൾ മരിവ് നിസ്കരിച്ച ശേഷം ചെറിയൊരു മയക്കാറ് കണ്ടാൽ മതി,
ഉടനെ ഇശ ജമ്മാക്കി നിസ്കരിച്ച് പള്ളി തന്നെ പൂട്ടിപ്പോകലാണ് അവർ പതിവ്. പക്ഷെ കേരളത്തിൽ നമുക്കൊരു ധാരണ കടന്നുകൂടിയതാണ് ഈ ജമ്മായി നിസ്കരിക്കൽ യാത്രയിലെ പാടുള്ളൂ, നാട്ടിൽ വെച്ച് പാടില്ല എന്നുള്ളത് അത് നബിചര്യക്കെതിരാണ്. അതേസമയത്ത് ചിലർ സുവരിയായ ജമ്മാണ് ഇതുകൊണ്ട് ഉദ്ദേശം എന്ന് പറയുന്നത്, അതായത് ലുഹ്റിനെ അതിന്റെ അവസാന സമയത്തേക്ക് പിന്തിപ്പിക്കുക എന്നിട്ട് അസറിനെ മുന്തി നിസ്കരിക്കുക ഇങ്ങനെയാന്ന് പറയുന്നുണ്ട്. അതിന് ഇമാം നബിയൊക്കെ ശർഹ് മുഅദ്ദബിൽ പറഞ്ഞ് ഇത് ഹാദാ ബാത്തിലു, ഇത് നിരർത്ഥകമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ് വാ മുഖാലിഫുൽ ലാഹിരിൽ ഹദീസി, നബിന്റെ ചര്യക്ക് ഹദീസിന്റെ ബാഹ്യത്തിനെ എതിരുവാണെന്ന് പറഞ്ഞു. അപ്പൊ സുവരിയായ ജമ്മൊന്നുമല്ല ഇമാം നബി എന്നെ ഷർഹ് മുഅദ്ദബിൽ പറഞ്ഞത്. യാത്രയിൽ നമ്മളെങ്ങനെ ജമ്മാക്കും, അതേ ജമ്മന്നെയാണ് നബ്സനാസനം നാട്ടിൽ വെച്ച് ജമ്മാക്കിയെന്ന് ഹദീസ് ഗ്രന്ഥത്തിൽ പ്രത്യേകം തന്നെ പറയുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് വെച്ചത് എന്തിനാ സ്നേഹിതന്മാര്? ആരും നിസ്കാരം ഉപേക്ഷിച്ചിട്ട് സത്യനിഷേധിയാവേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. ഇനി വീണ്ടും ഇസ്ലാം മത വിശാലത വെച്ച് നമ്മൾ ജമ്മാക്കി നിസ്കരിച്ച് നിങ്ങൾ യാത്രയിലാണ്, ലുഹറും അസറും ജമ്മാക്കി നമസ്കരിച്ച് നാട്ടിൽ എത്തിയ ശേഷം അസറിന്റെ സമയം തെറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾ അസറ് മടക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. അതേ സമയത്ത് നിങ്ങൾ മടക്കി നിസ്കരിച്ചാൽ ഒരു സുന്നത്തിന്റെ പുണ്യങ്ങൾക്ക് ലഭിക്കുമെന്ന് മാത്രം. അതുപോലെ തന്നെ യാത്രയിലാണ് നമ്മൾ മൈരുമു ഇശയും ജമ്മാക്കി നമസ്കരിക്കുന്നു. നമസ്കരിച്ച് നാട്ടിലെത്തിയപ്പോ 11 മണിയായിട്ടുള്ളൂ, ഇശന്റെ സമയം വിശാലമാണ്, തെറ്റിയിട്ടില്ല എങ്കിൽ വരെ നിങ്ങൾ ഇശ മടക്കേണ്ട ആവശ്യമില്ല. പഠിച്ചോ നമുക്ക് യാത്രയിലായ ഇളവ് അനുവദിച്ചതാണ്. അതേ സമയത്ത് നിങ്ങളത് മടക്കി നിസ്കരിച്ചാലോ 11 മണിയല്ലേ ആയിട്ടുള്ളൂ, ഇശന്റെ സമയം ബാക്കിയുണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ ജമ്മാക്കി നിസ്കരിച്ചാൽ നിസ്കാരം നാട്ടിൽ വന്ന ശേഷം മടക്കി നമസ്കരിച്ചാൽ ഒരു സുന്നത്തിന്റെ പുണ്യം ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഇസ്ലാം മതം ഈ യാത്രക്ക് ദൂര പരിധിയൊന്നും ഇസ്ലാം മതം നിശ്ചയിച്ചിട്ടില്ല. കാരണം ഇസ്ലാം പ്രകൃതി മതമല്ല സ്നേഹിതന്മാര്. ഇപ്പൊ ചിലപ്പോ തലശ്ശേരിക്കാരങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു 12 കിലോമീറ്റർ ഉള്ള സ്ഥലത്തേക്ക് പോയി വരാനായിരിക്കും പ്രയാസം ഉണ്ടാകുക, കാരണം റോഡ് സൗകര്യം ഒന്നും ഉണ്ടാവില്ല. അതേസമയത്ത് നിങ്ങൾക്ക് ഇവിടുന്ന് കണ്ണൂർക്കോ അല്ലെങ്കിൽ കാസർഗോഡോ പോയി വരാൻ അത്ര പ്രയാസം ഉണ്ടാവണമെന്നില്ല 12 കിലോമീറ്റർ ഉള്ള സ്ഥലത്തേക്ക് പോയി വരുമ്പോ. പിന്നെ യാത്ര തന്നെ പല വാഹനങ്ങൾ ഉണ്ടാവില്ലേ, ഇപ്പൊ 84 മൈല് വേണമെന്ന് നമ്മൾ സങ്കല്പിക്കാം. യാത്രയിൽ ജമ്മാക്കണമെങ്കിൽ 84 കിലോമീറ്റർ വേണമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ദീനുൽ ഇസ്ലാം മതം അള്ളാന്റെതല്ല നമുക്ക് ഉറപ്പിക്കാം. കാരണം 84 മൈല് എന്ന് വെച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളായി, അത് റോഡ് കട്ടർ റോഡാണെങ്കിലോ റബ്ബറൈസർ റോഡാണെങ്കിലോ തർക്കാണ്. ഇനി വാഹനം തന്നെ ലിമിറ്റഡ് വാഹനം ഉണ്ടാവും, ടി ഉണ്ടാവും, അവനാമ്പടി ബസ് ഉണ്ടാവും, നിർത്തി നിർത്തി പോണ. അപ്പോയൊക്കെ തർക്കായ ഒരു കൂട്ടർ പറഞ്ഞ് അത് 84 എന്ന് പറഞ്ഞത് ഒട്ടക പുറത്ത് പോവുകയാണെങ്കിൽ 54, നേരെ മറിച്ച് ബസ്സിൽ കാറിലാണെങ്കിൽ 54 ഇരട്ടി വേണം ചൊല്ലിട്ട് 3 ഇരട്ടി എന്ന് പറയും. അങ്ങനെ തർക്കാണ്. പിന്നെ ചില സ്ഥലത്തേക്ക് തന്നെ ഇപ്പം വടകരക്ക് ചിലപ്പോൾ 2 സ്ഥലത്തുകൂടെ പോകാൻ സാധിച്ചെന്ന് വരും. ഒരു സ്ഥലത്തുകൂടെ പോകുകയാണെങ്കിൽ 4 കിലോമീറ്റർ മതിയാവും, വേറെ സ്ഥലത്തുകൂടെ പോകുമ്പോൾ 12 കിലോമീറ്റർ വരും. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് പടച്ച തമ്പുരാന് ഇസ്ലാം മതം ഒരിക്കലും എന്താ യാത്രക്ക് ദൂരപരിധി വെച്ചിട്ടില്ല. നിങ്ങളെ മനസാക്ഷി പറഞ്ഞ നിങ്ങൾ ഇവിടുന്ന് വടകരക്ക് പോവുകയാണ്, യാത്രയാണെന്ന് തോന്നിക്കണമെങ്കിൽ ജമ്മാക്കി നിസ്കരിക്കാം. കാരണം യാത്രയ്ക്ക് ഒരു നിഘണ്ടുവിലും, മലയാള നിഘണ്ടു ആവട്ടെ ഇംഗ്ലീഷ് നിഘണ്ടു ആവട്ടെ ഒരു ഭാഷാ നിഘണ്ടുവിൽ യാത്രക്ക് ഇത്ര കിലോമീറ്റർ ദൂരം എന്ന് വെച്ചിട്ടില്ല. അത് നമ്മുടെ ഇസ്ലാം മതം നമ്മുടെ മനസാക്ഷിക്ക് വിട്ടത് എന്തൊക്കെയാണ്? യാത്രയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജമ്മാക്കി നിസ്കരിക്കാം. അതേ സമയത്ത് ഇമാ ഷാഫി ഇമാ റാജ് ഒക്കെ പറഞ്ഞ് ഒരാൾ 2 കിലോമീറ്റർ ദൂരത്തേക്കുള്ള പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ ജമ്മാക്കി നിസ്കരിക്കാൻ പറ്റുമോ? അതിനൊക്കെ മറുപടി പറയുന്നുണ്ട്. ഒരാൾ വീട്ടിൽ നിന്ന് ചന്തിക്ക് പോവുകയാണ്, മീൻചന്തിക്ക് പോവുകയാണെങ്കിൽ അതിനൊന്നും സഫർ യാത്ര എന്ന് പറയില്ല, ഇന്തക്കലാന്ന് പറയുള്ളൂ. ബാപ്പ മീൻചന്തിക്ക് യാത്ര പോയക്കാൻ നമ്മൾ പറയോ? ബാപ്പ അങ്ങോട്ട് നീങ്ങിക്കണ് പോയി എന്നേ പറയുള്ളൂ. അപ്പൊ മീൻചന്തിക്ക് പോകണേനും ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോകണേനൊന്നും യാത്ര എന്ന് പറയില്ല, അതിന് അറബി ഭാഷയിൽ ഇന്തിഖാൽ എന്നേ പറയുള്ളൂ. ബാപ്പ അങ്ങോട്ട് മീൻചാന്തിക്ക് പോയക്കാണ് യാത്ര പോയാന്ന് നമ്മൾ പറയലില്ല. അപ്പൊ അതൊക്കെ കുതർക്കാണ് എന്നൊക്കെ ഇമാം റാസി റഹ്മുള്ള തഫ്സീർ കബീർ തന്നെ പറയുന്നുണ്ട്. അപ്പൊ യാത്രക്ക് ദൂരപരിധി നിശ്ചയിച്ചിട്ടില്ല, നമ്മുടെ മനസ്സിന് വിട്ടു തന്നതാണ്. പിന്നെ സ്നേഹിതന്മാര് ദിവസ പരിധി നിശ്ചയിച്ചിട്ടില്ല. സഹാബിമാര് 6 മാസം ജമ്മാക്കി നിസ്കരിച്ചതുണ്ട്, സഹാബിമാര് 1 കൊല്ലം വരെ ജമ്മു ആക്കി കസൂറായിട്ട് നിസ്കരിച്ചതുണ്ട്, 2 കൊല്ലം നിസ്കരിച്ച അതീത് വന്നിട്ടുണ്ട്. നമ്മൾ സ്വദേശാവാത്ത കാലത്തോളം നമ്മൾ നിങ്ങൾ കണ്ണൂർക്ക് പോവുകയാണ്, ആ കണ്ണൂരിനെ നിങ്ങൾ ഇവിടുത്തെ വീട് വിറ്റുങ്ങാണ്ട് കണ്ണൂർ നിങ്ങൾ സ്വദേശാക്കിയിട്ടില്ല. അവിടെ 2, 3, 4 മാസം നിങ്ങൾക്ക് ബിസിനസിന്റെ ആവശ്യാർത്ഥം എന്ത് ആവശ്യാർത്ഥം നിങ്ങൾക്ക് നിൽക്കേണ്ടി വന്നാൽ നിങ്ങൾക്ക് ജമ്മാക്കി നിസ്കരിക്കാം.
അപ്പൊ ദിവസത്തിനും ഖുർആനും സുന്നത്തും പരിധി വെച്ചിട്ടില്ല, ദൂരപരിധിയും വെച്ചിട്ടില്ല. അല്ലാഹ് എത്ര പറഞ്ഞു, ലൈസ അലൈക്കും ജുനാഹു അൻ തദ്ബൈദാ ലറബ്തും ഫിൽ അർദി ഫലൈസ അലൈക്കും അൻ തഖ്സുറു മിനസ് സലാത്തി. നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നിസ്കാരം ചുരുക്കാം, അത് അഞ്ച് സമയമുള്ളത് മൂന്നാക്കി ചുരുക്കാം, റക്അത്ത് നാലുള്ളത് രണ്ടാക്കി ചുരുക്കാം എന്ന് പറഞ്ഞു. യാത്ര ചെയ്താല് ദിവസം വെച്ചില്ല, ദൂരപരിധിയും വെച്ചില്ല, അതന്നെ ഹദീസിന് അത്ര തന്നെ വന്നിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ അളവ് വെച്ചത് നിസ്കാരം ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഒരിക്കലും ഇസ്ലാം മതം വന്നിട്ട് വെച്ചിട്ടില്ല. പിന്നെ ഖുർആനും നബിചാരിയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത്, ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്തും നബിചാരിനെ തോട്ടിലേക്ക് എറിഞ്ഞും കണ്ടും നിസ്കാരം അഞ്ചുള്ളത് മൂന്നാക്കേണ്ട ആവശ്യം നമ്മെ സംബന്ധിച്ചില്ല. പഠിച്ചോന്റെ മതം വളരെ വിശാലമായതുകൊണ്ട് അതിലൊക്കെ ഇളവ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ രംഗത്തും ഇസ്ലാമിന്റെ നിയമങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താം. ഉള്ള മഹത്തായ ഭാഗ്യം പഠിച്ച നമുക്ക് എല്ലാവർക്കും ദാനം ചെയ്യുമാണ്. അൽഹംദുലില്ലാ സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദി വഅലാ ആലിഹി വസഹബിഹി വസല്ലമ തസ്ലീമൻ ദായിമൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാവിനെ ഭയപ്പെട്ട് ശരിയായ മുത്തഖീങ്ങളായി ഭയഭക്തന്മാരായി ജീവിച്ച് മരിക്കാൻ ഒന്നുകൂടി എന്നോടെന്ന പോലെ പ്രിയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സഹോദരിമാരോടും സഹോദരന്മാരോടും ഉപദേശിച്ചുകൊള്ളുന്നു സുഹൃത്തുക്കളെ. സൂറത്ത് സാഫാത്തിലെ ഒരായത്താണ് ഞാൻ നിങ്ങൾ ഓതി കൽപ്പിച്ചത്. അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് പടച്ചോം ഖലീല് സ്നേഹിതൻ എന്ന പേര് വരെ നൽകി, എന്നിട്ടും അദ്ദേഹത്തിന് മതിയായില്ല. അദ്ദേഹം പറഞ്ഞ് റബ്ബി ഹബിലി മിന സാലിഹീം, പടച്ചോനെ എന്റെ മരണശേഷം ഈ ഏകദൈവ തൗഹീദ് പ്രസ്ഥാനം ഏറ്റെടുക്കുവാനും എല്ലാം വേണ്ടിയിട്ട് എനിക്കൊരു കുഞ്ഞിനെ ഒരു കുട്ടിനെ തരണമെന്ന് വയസ്സുകാലമായിട്ടും ആ കുട്ടിനോടുള്ള വാഞ്ച ആഗ്രഹം അദ്ദേഹം അടങ്ങണില്ല. അങ്ങനെ കുട്ടിക്ക് വേണ്ടി വയസ്സുകാലത്ത് വരെ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഇസ്മായിൽ എന്ന കുട്ടി ജനിച്ച്, അങ്ങനെ ജനിച്ച് അദ്ദേഹത്തിന്റെ കൂടെ ജോലി തുള്ളിച്ചാടി നടക്കാനൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ സെയ്യ എന്ന് പറഞ്ഞ രണ്ടർത്ഥം കൊടുത്തിട്ടുണ്ട്, സഹി എന്ന് പറഞ്ഞ രണ്ടർത്ഥം കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഏകദേശമൊക്കെ ചില്ലറ തൊഴിൽ ചെയ്യാൻ പ്രായമാകുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ചാടി ഓടി നടക്കാൻ പ്രായമാകുക. അങ്ങനെ ആ പ്രായ ആ സമയത്ത് പഠിച്ചോന്റെ ഒരു പരീക്ഷണമാണ്, നിന്റെ കുട്ടിയെ നീ അറക്കണം, എന്റെ തൃപ്തിക്ക് വേണ്ടി കുട്ടിനെ അറക്കണമെന്ന് പറയാണ്. അങ്ങനെ രണ്ടു കൂട്ടരും അള്ളാഹ് പറയാ ഫലമ്മ അസ്ലമ വതല്ലഹുലിൽ ജബീം, അങ്ങനെ ഇസ്മായിലും ഇബ്രാഹിമും ആ നിർദ്ദേശത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇസ്മായിലിന്റെ ആ കഴുത്ത് ഭൂമിയോട് വെച്ച് അങ്ങനെ കത്തിയെടുത്ത് അറക്കാൻ രംഗത്ത് വന്ന സമയത്താണ് ഒരു അശീരി ശബ്ദം, ഫനാദൈനാഹു അന്യാ ഇബ്രാഹിം. അള്ളാഹ് പറഞ്ഞു ഞാൻ ഇബ്രാഹിമിനെ വിളിച്ചു, ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയ, ഈ കൽപ്പന ഒരിക്കലും നരബലി നടത്താനല്ല, കാരണം ഇന്നല്ലാഹു ലാ യൗമുറു ബിൽ ഫഹ്ഷായി വൽ മുങ്കർ, പടച്ചോൻ നിഷിദ്ധമായ മ്ലേച്ഛമായ കാര്യമൊന്നും നിന്നോട് കൽപ്പിക്കൂല, യൗമുറുക്കും ബിൽ ഫഹ്ഷായി വൽ മുങ്കർ, നിഷിദ്ധ കാര്യമൊന്നും കൽപ്പിക്കൂല, അതുകൊണ്ട് കുട്ടിനെ അടുത്ത് നരബലി നടത്തിയിട്ട് അതിന്റെ തൃപ്തിയൊന്നും എനിക്ക് ആവശ്യമല്ല, അങ്ങനെയൊന്നും അതിന്റെ ആവശ്യം എനിക്കില്ല. ഇന്ന ഹാദ ലഹുവൽ ബലാഉൽ മുബീൻ, ഇത് വ്യക്തമായൊരു പരീക്ഷണമാണ് എന്ന് പറഞ്ഞ ഇസ്ലാമും തൗഹീദ് പ്രസ്ഥാനമൊക്കെ വളർത്തിയുണ്ടാക്കിയത് ഇത്രത്തോളം ത്യാഗത്തിന് എന്തും പടച്ചോന് വേണ്ടി അർപ്പിക്കാൻ തയ്യാറുള്ള ആ പ്രവാചകന്മാരിലൂടെയാണ്. അതുകൊണ്ട് ഇതൊരു പരീക്ഷണമാണ്. ഫദൈനാഹു ബിദിബിഹിൻ അലീം, അതുകൊണ്ട് ഒരു വലിയ ബലിമൃഗത്തള്ള നൽകി, എന്നിട്ട് കുട്ടിക്ക് പകരം ഈ ബലിമൃഗത്തെ നീ അർത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ മകനെ ഒഴിവാക്കി ഒരു പ്രതീകാത്മകം എന്ന നിലക്ക് ഇസ്മായിലിന് പകരമായി ഇബ്രാഹിം നബി ഇസ്ലാം ഒരു ബലിമൃഗത്തെ അർക്കുകയാണ്. അങ്ങനെ പ്രതീകാത്മമായ കർമ്മം നിർവഹിക്കുകയാണ്. അപ്പൊ ഈ പ്രതീകാത്മമായ കർമ്മം ഇബ്രാഹിം നബിന്റെ ആ മില്ലത്തിനെ അമ ഇർഗബൻ മില്ലത്ത് ഇബ്രാഹിം ഇല്ലാമ സഫിയ നഫ്സ, ഇബ്രാഹിം നബിന്റെ മില്ലത്തിനെ വെറുക്കുക, സ്വയം വിഡ്ഢിവേഷം ധരിക്കാൻ തയ്യാറായ ആണും പെണ്ണു ആണെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം നബിന്റെ ആ മില്ലത്തിൽ നബി അംഗീകരിച്ച ഇസ്ലാം അംഗീകരിച്ചൊരു കർമ്മമാണ് ഈ ബലിമൃഗത്തെ അർക്കുക എന്നുള്ളത്. അത് പണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ വളരെ വിശദമായി ഇതാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള ആളുകൾ അതിനുവേണ്ടി ആ വലിമൃഗത്തെ അർക്കാൻ വേണ്ടി രംഗത്തിറങ്ങുക, അത് ഒരിക്കലും ഒരു ഫർളായ കാര്യമല്ല, സുന്നത്തായ വളരെ പ്രധാനപ്പെട്ട ഐച്ഛികമായ ഒരു കാര്യമാണ്. നിങ്ങൾ ബലിമൃഗത്തെ അർത്തില്ലാന്നുകൊണ്ട് പണച്ചോൻ ഒരിക്കലും നിങ്ങളെ ശിക്ഷിക്കൊന്നുമില്ല. പക്ഷെ എങ്കിലും സ്നേഹിതന്മാരെ, ഇതൊരു പ്രതീകാത്മകമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു ദിമാവുക സൂറത്തെ ഹജ്ജിൽ അല്ല പറയാണ്,
എനിക്ക് ആ ബലിമൃഗത്തിന്റെ മാംസമോ അതുപോലെ തന്നെ അതിന്റെ രക്തമൊന്നും ആവശ്യമല്ല. പക്ഷെ നിങ്ങളിൽ നിന്നുള്ള ആ തെറ്റിനെ സൂക്ഷിക്കുന്ന ഭയഭക്തി തത്വ എന്ന് പറഞ്ഞ തെറ്റിനെ സൂക്ഷിക്കുന്ന സ്വഭാവമാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ ചില നിരീക്ഷണ നിർമ്മാതവാദികൾ ചോദിക്കാറുണ്ട്, നിങ്ങളെ ദൈവത്തിന് ഈ സാധു മൃഗങ്ങളെ ബലിയർത്തിട്ട് വേനെ തത്വ വേണോ എന്നുള്ളത്. ആ തത്വന്റെ അർത്ഥം മനസ്സിലാവാത്തത് കൊണ്ടാണ് സ്നേഹിതന്മാര് തത്വ എന്ന് പറഞ്ഞാൽ തെറ്റിനെ സൂക്ഷിക്കുക എന്നുള്ളത്. ബലികർമ്മത്തിലൂടെ ശരിക്കും നേടാൻ സാധിക്കും. കാരണം ഭൗതികമായ മനുഷ്യന്റെ താല്പര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാ? മക്കളോടുള്ള താല്പര്യമാണ്. മക്കൾക്ക് വേണ്ടിയല്ല സ്നേഹിതന്മാര് നമ്മൾ അഴിമതിയും കൈകൂലിയും പലിശയും എല്ലാ കരങ്ങുകളിയും എല്ലാ വേഷം നമ്മൾ കിട്ടുന്നത് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടിയിട്ടാണ്, കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം ഭൗതിക നിസ്സാസം പറഞ്ഞ് ഹുബ്ബു ദുനിയ റൗസു കുല്ലി ഹത്തിയാത്തി എന്ന് പറഞ്ഞ് എല്ലാ പാപത്തിന്റെയും അടിത്തറ അങ്ങോട്ട് മാന്തിയാൽ അതിന്റെ ഒക്കെ ഹെഡ് ശിരസ് ഏതാണ്? ദുനിയാവിനുള്ള അതിര് കവിഞ്ഞ സ്നേഹമാണെന്ന് പറഞ്ഞ്. അപ്പം ഭൗതിക താല്പര്യങ്ങളിൽ ഏറ്റവും പ്രധാന താല്പര്യം മക്കളാണ്. ആ മകനെ വരെ അള്ളാഹുവിന്റെ കൽപ്പനക്ക് മുമ്പ് നമ്മൾ അർക്കാൻ വേണ്ടി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അർക്കാൻ വേണ്ടി വരികയാണ്. അപ്പൊ നമ്മൾ ശരിക്കും മൃഗത്തെയല്ല, ഇത്ര കിൻഡലുള്ള കിലോ ഉള്ള മൃഗത്തെയല്ല നമ്മൾ അർക്കണത്, നേരെ മറിച്ച് നമ്മുടെ ഏറ്റവും വലിയ ഭൗതിക താല്പര്യമായ മക്കളോടുള്ള താല്പര്യം വരെ പണച്ചോന്റെ മുമ്പിൽ നമ്മൾ വലിയ അർക്കാണ് ചെയ്യുന്നത്. അപ്പൊ എന്തും പണച്ചോന്റെ മുമ്പിൽ അർപ്പിക്കുന്ന സ്വഭാവം, ആ സ്വഭാവമാണ് തത്വ എന്ന് പറഞ്ഞാല് തെറ്റിനെ സൂക്ഷിക്കണ ആ സ്വഭാവം ഉണ്ടാക്കാം. അത് ബലികർമ്മത്തിലൂടെ ശരിക്കും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ മൃഗത്തെ അർക്കുമ്പം നമ്മുടെ മനസ്സിൽ വരേണ്ടത് എന്താ? ഒരു കാലത്ത് ഇബ്രാഹിം നബി കുറെ വയസ്സായ കാലത്ത് പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞിനെ അർക്കാൻ വേണ്ടി അദ്ദേഹം കത്തിയോങ്ങിയ ആ മനോഭാവമാണ്, ആ ചിന്താഗതിയാണ് വേണ്ടത്. അപ്പൊ എന്റെ ഇങ്ങളൊക്കെ മനസ്സിന്റെ ഉള്ളില് പല മൂലിക്കുട്ടന്മാര് കുത്തിയിരിക്കുന്നുണ്ട്. ആ മൂലിക്കുട്ടന്മാരൊക്കെയാണ് നമ്മൾ അർത്ത് എന്ത് അർത്ത് ഇതാക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ശേഷം പറഞ്ഞ്, അതായത് വകുലു മിൻഹാ വഅത്ഇമു അൽഖാനിയ വൽമുഅത്തർ എന്നാണ്. ഇറച്ചി മാംസങ്ങൾ തിന്നോളൂ, പിന്നെ നിങ്ങൾ അത് തീറ്റിക്കും ചെയ്യണം. ആരത്തിന് ഖാനി എന്ന് പറഞ്ഞാല് യാചിച്ച് വരാത്ത ആളുകള്, ബക്കറ്റും മറ്റോ പാത്രമൊക്കെ ആയിട്ട് വരാത്ത ആളുകള്, അവർക്ക് നിങ്ങൾ ഉദയത്തിന്റെ മാംസങ്ങൾ എത്തിച്ചു കൊടുക്കണം. വൽമുഅത്തർ എന്ന് പറഞ്ഞാല് യാചിച്ച് വരുന്നവര്. അപ്പൊ യാചിച്ച് വരുന്നവർക്കും യാചിച്ച് വരാത്തവരെയും തീറ്റിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അത് അള്ളാഹ് അത് നമ്മൾ ഏറ്റെടുക്കണതുമാണ്. അപ്പൊ ഒന്ന് രണ്ട് ചോദ്യം ചോദിച്ചത് അതായത് എഴുതി ചോദിച്ചതാണ്. ഒരു ചോദ്യം, ആരാണ് ബലി ഉദ്യത്ത് നിർവഹിക്കേണ്ടത് എന്നുള്ളത്. അത് നിർവഹിക്കേണ്ടത് സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ നിർവഹിക്കാം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കടം കൊടുക്കാനുള്ള കാശുണ്ട്, അത് കടം കൊടുക്കാതെ നിങ്ങൾ മൂലിക്കുട്ടനെ വാങ്ങിയിട്ട് ഉദ്യത്ത് അർക്കേണ്ട ആവശ്യമല്ല. അല്ലെങ്കിൽ കടം വാങ്ങിങ്ങാണ്ടിയായിരുന്നു, കടം വാങ്ങിങ്ങാണ്ടും അർക്കേണ്ട ആവശ്യമല്ല. കാരണം കടം കൊടുക്കാതിരുന്നോ അല്ല ശിക്ഷിക്കും. ഉദ്യത്ത് ഒരു സുന്നത്തായ ഒരു കാര്യമാണ്, അത് നിങ്ങൾ ചെയ്തില്ലാന്നതുകൊണ്ട് അള്ളാഹ് ശിക്ഷിക്കൂല. അബൂബക്കറിന്റെ ഉമറിന്റെ ഒക്കെ കാലത്ത് ജനങ്ങൾ ഈ ഉദയത്തിന് അമിത പ്രാധാന്യം തുടങ്ങിയപ്പോൾ സ്ഥിരപ്പെട്ട, വളരെ സ്ഥിരപ്പെട്ട അതീത് കാണാം. അബൂബക്കറും ഖലീഫ അബൂബക്കറും ഉമർ അള്ളാഹു ഒക്കെ സാമ്പത്തിക ശേഷി ഉണ്ടായാൽ തന്നെ ചില വെരി വരുന്നാണ്ട് അന്ന് ഉദയത്ത് അർക്കാറില്ല. ആ എന്തിന് മനുഷ്യന്മാര് ഇതിന് അമിത പ്രാധാന്യം കൽപ്പിക്കുന്ന അവരറിഞ്ഞപ്പം അബൂബക്കറും ഖലീഫ ഉമർ അള്ളാഹും ചില വെരി വരുന്നാണ്ടന്ന് പൈസ ഉണ്ടായാലും പുതിയ തർത്തിരുന്നില്ല എന്നൊക്കെ അതീതിൽ വന്നിട്ടുണ്ട്. അപ്പൊ അമിത പ്രാധാന്യങ്ങൾ കൽപ്പിക്കും ചെയ്യാൻ പാടില്ല. അങ്ങനെ അമിത പ്രാധാന്യം കൽപ്പിക്കാതെ നമ്മൾ ഇസ്ലാം മതം പറഞ്ഞ ഓരോന്നിനും അതിന്റെ പ്രാധാന്യം നൽകി സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ അത് നിർവഹിക്കാം. അത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞൊരു പുണ്യകർമ്മമാണ്, അതിന് അർപ്പണ മഹബ. പിന്നെയുള്ളതിൽ പരസ്യം കണ്ടു എന്നാണ്. കാരണം നമ്മളൊക്കെ സ്നേഹിതന്മാര് ചിലപ്പോൾ 20 കിലോയിലും 40 കിലോനൊക്കെ ഉദയത്തിന്റെ ഇറച്ചി വാങ്ങിക്കൂട്ടുകയാണ്, എന്നിട്ട് തിന്ന് തന്നെ വാറ്റിയിട്ടും പൊരിച്ചിട്ടൊക്കെ തിന്നാണ്. അപ്പൊ പരസ്യത്ത് പല തമിഴ്നാട് പോലെ കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ ചില മുസ്ലിം ഏരിയയിൽ തീരെ ഉദയത്തർക്കാൻ സാധിക്കാത്ത സാധുക്കളുണ്ട്. അപ്പൊ നിങ്ങളുടെ ഉദയത്തിന്റെ അർക്കാനുള്ള പൈസ ഇന്ന കമ്മിറ്റിയെ ഏൽപ്പിക്കാം, ഞങ്ങള് അവർക്ക് എത്തിച്ചു കൊടുക്കാം എന്നൊരു പരസ്യം കണ്ട് ആ പരസ്യത്തേക്ക് ഉദയത്തിന്റെ ഈ പൈസ കൊടുത്താൽ ശരിയാവുക വീടും എന്നുള്ളതാണ്. വീടും പക്ഷെ എന്ത് ഉറപ്പ് വേണം, അതായത് ഈ പരസ്യം കൊടുത്ത കമ്മിറ്റിക്കാർ അത് നിങ്ങൾ കൊടുക്കണ പൈസ അത് ഏത് മഹലിലേക്ക്, സംസ്ഥാനത്തിലെ ഏത് മഹലിലേക്കാണോ അവർക്ക് ബലിമൃഗ തർക്കാൻ വാങ്ങാൻ തന്നെ കൊടുക്കും. എന്നിട്ട് അവിടെ ഉള്ള കമ്മിറ്റിക്കാർ ബലിമൃഗത്തെ തന്നെ വാങ്ങിങ്ങാണ്ട് നിസ്കാരം പെരുന്ന ബലി പെരുന്നാൾ നിസ്കാര ശേഷം ദുൽഹജ്ജ് 13-ന്റെ മുമ്പായിട്ട് അവരത് നിർവഹിക്കുമെന്നൊക്കെ ഉറപ്പുണ്ടെങ്കിലും നിങ്ങൾ അങ്ങനെ അയച്ചു കൊടുത്താൽ ഏറ്റവും നല്ലത് അതാണ്. കാരണം ചില സ്ഥലത്ത് 50-ഓ 60-ഓ ഉരുക്കൾ ഉരുണ്ടാവും, മൃഗങ്ങളുണ്ടാവും, എന്നിട്ടിങ്ങനെ ഒരു കൂട്ടർ തന്നെ പൊരിച്ചിട്ടും പരറ്റിയിട്ടും ഒക്കെ തിന്നാണ്. അതേ സമയത്ത് സ്നേഹിതമായ ഇന്നമേൽ മൂമിനൂൻ ഐഹുവത്തും
മുസ്ലിങ്ങളൊക്കെ തന്നെ സഹോദരി സഹോദരന്മാരാണ്. നബി ആ ഖുർആൻ ഒന്നും കൂടി വിശദീകരിച്ച് തൈഫക്കാനോ ഐനക്കാനും മുസ്ലിങ്ങൾ എവിടെയാവട്ടെ, അമേരിക്കയിലാവട്ടെ അല്ലെ ലിബിയയിലാവട്ടെ അല്ലെ റഷ്യയിലാവട്ടെ തമിഴ്നാട്ടിലാവട്ടെ എവിടെയായിരുന്നാലും ഏത് രൂപത്തിലാണ് കറുത്തോനാവട്ടെ വെളുത്തോനാവട്ടെ ഏത് രൂപത്തിലായിരുന്നാലും മുസ്ലിങ്ങളൊക്കെ തന്നെ സഹോദരി സഹോദരന്മാരാണ് എന്ന ആയത്ത് നബി ഒന്നും കൂടി നമുക്ക് വിശദീകരിച്ചു തന്ന്. പിന്നെ വിശ്വാസമല്ല മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ജസദി ശരീരം പോലെയാണ്. എല്ലാ മുസ്ലിങ്ങളല്ല, തലശ്ശേരിത്ത മുസ്ലിങ്ങളെയല്ല അല്ല അവിടെ നബി ഉപമിക്കുന്നത്. ഭൂമിയിലുള്ള മുസ്ലിങ്ങൾ മുഴുവൻ ഒരു ശരീരം പോലെയാണ്. ശരീരത്തിന് കാലിന് മുള്ള് ചൌക്കത്ത് മുള്ള് ഏറ്റാല് ആ കാല് മാത്രമല്ലല്ലോ പനി പിടിച്ച് ഉറക്കൊഴിക്കുക, ശരീരം മുഴുവൻ ഉറക്കൊഴിക്കുകയാണെന്ന് പറയാണ്. അപ്പൊ അങ്ങനെ മറ്റു സംസ്ഥാനങ്ങൾ പട്ടിണി കിടക്കണ മുസ്ലിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ 20-30 കറുത്തിട്ട് ഇങ്ങനെ ഇതാക്കലല്ല നല്ലത്. ശരിക്ക് പൈസ എത്തിച്ചു കൊടുത്താൽ ആ എത്തിച്ചു കൊടുത്ത ആ പ്രദേശക്കാർ ബലിമൃഗത്തെ തന്നെ അറുത്തിട്ട് ഈ കർമ്മം നിർവഹിക്കുമെന്നൊക്കെ ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ ആ പരസ്യത്തിൽ കണ്ട അഡ്രസ്സിൽ അയച്ചു കൊടുക്കുന്ന വിരോധമല്ല. അങ്ങനെ ഓരോ രംഗത്തും ഇസ്ലാമിന്റെ തത്വങ്ങൾ കർമ്മങ്ങൾ അതിന്റെ മഹത്വം തന്നെ മനസ്സിലാക്കി നമ്മൾ നിർവഹിക്കാൻ ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞ മാതിരി ഒരു സ്ഥലം എനിക്ക് പരിചയമുണ്ട്. സുഹൃത്തുക്കൾ തീരെ സക്കാത്ത് കൊടുക്കാത്ത മനുഷ്യന്മാര് 2-3 പുതിയ തർക്കും, തീരെ സക്കാത്ത് കൊടുക്കൂല, സക്കാത്ത് കൊടുക്കാത്ത മുതലാളി പെരുന്നാൾ വന്ന 2-3 മുരിനെ വാങ്ങി എന്ത് ചെയ്യാ ബലിമൃഗ തർക്കാണ്. ഇതൊക്കെ നമ്മൾ വിഷയത്തെ അട്ടിമറിച്ചതാണ്. ബലിമൃഗം നമ്മൾ അറക്കുന്നത് എന്തും പടച്ചോല ത്യാജിക്കാര് എന്ത് ത്യാഗാളാന്റെ കൽപ്പന എന്തും ത്യജിക്കാൻ തയ്യാറാണ് പ്രഖ്യാപിക്കാറ്. അപ്പൊ മറ്റുള്ള ആ നിർബന്ധ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും വേണം. ഇതുകൊണ്ട് മാത്രം നമ്മളെ രക്ഷപ്പെടുന്നു വിചാരിക്കുക. അങ്ങനെ ഓരോ രംഗത്തും ഇസ്ലാമിലെ നിയമങ്ങളും ഇസ്ലാമിലെ അനുഷ്ഠാന കർമ്മങ്ങളും ശരിയായ രീതിയിൽ മനസ്സിലാക്കിയ ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ മുത്തഖി ഭയഭക്തന്മാരായി ജീവിച്ച് മരിക്കാം. പടച്ചവന്റെ മഹത്തായ ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ. പടച്ചവനെ ഭൗതികവും പാരിത്രികവുമായ ധാരാളം ജോലികളും കടപ്പാടുകളും ചെയ്തു തീർക്കേണ്ടവരാണ് ഞങ്ങൾ. അല്ല ശാരീരികവും സാമ്പത്തികവും മാനസികമായി ഇഫത്ത് ഐശ്വര്യനെ പ്രദാനം ചെയ്യണമേ. പഠിച്ച ഞങ്ങളിൽ നിന്ന് രോഗമായി ആസ്പത്രികളിലും വീടുകളിലും സുഖമില്ലാതെ കിടക്കുന്ന ഉമ്മമാർക്കും ഉപ്പമാർക്കും ബന്ധുക്കൾക്കും സർവ സഹോദരി സഹോദരന്മാർക്കും എന്റെ മഹത്തായ ശിവ കാരണം രോഗശമനം കാരണം അവർക്ക് രോഗശമനം നൽകണമേ. പഠിച്ച ഞങ്ങൾ നടത്തതായിട്ടും വിദൂരത്തായിട്ടും മരിച്ച ഉമ്മമാർക്കും ഉപ്പമാർക്കും ബന്ധുക്കൾക്കും ആദർശ ബന്ധുക്കൾക്കും സർവ മുസ്ലിം സഹോദരി സഹോദരന്മാർക്കും എന്റെ മഹത്തായ ഇസ്തിഗ്ഫാർ പാപമോചനം കൊണ്ടും എന്റെ മഹത്തായ റഹ്മത്ത് കാരുണ്യം കൊണ്ടും അവിടെ ഖബർ ജീവിതവും പല്ലോ രക്ഷ നിറഞ്ഞതാക്കണമേ. പടച്ചൊരു കൂട്ടം സ്വർഗത്തിലേക്കും ഒരു കൂട്ടം നരകത്തിലേക്ക് വിധിയേൽപ്പിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് വിധിയേൽപ്പുന്ന കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തണമേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്ന റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയുനി വജഅൽനാലിൽ മുത്തഖീന ഇമാമ ربنا افر علينا صبرا فثبت اقدامنا فثبت اقدامنا